വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം സുൽത്താൻ ബത്തേരി പൂമലയിൽ കടുവ ആക്രമിച്ചു രണ്ടരയോടെയാണ് ഇറങ്ങിയത് സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കടുത്ത് പൂമലയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് നേരത്തെ കടുവ ഇറങ്ങിയിരുന്ന രണ്ട് കടുവകൾ നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കൃഷ്ണഗിരി അമ്പലവയലിലെ പൊന്മുടിക്കോട്ട ആ മേഖലയ്ക്ക് അടുത്തു തന്നെയാണ് ഈ പ്രദേശവും വരുന്നത് പൂമലയിലെ കരടിമൂല രാമകൃഷ്ണന്റെ വീട്ടിലെ ആടുകളെയാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ കടുവ ആക്രമിച്ചത് ആടുകൾക്ക് പരിക്കേറ്റു കടുവയെ ഇവർ നേരിട്ട് കാണുകയും ചെയ്തു അല്ലേ കാണുകയും ചെയ്തു പിന്നെ ഞാൻ ഒരു രണ്ടുമണി സമയത്ത് പുറത്ത് ഉണന്ന് വെള്ളം ഇറങ്ങിയതാ അപ്പോൾ കൂട്ടുന്ന ശബ്ദം കേട്ടു അപ്പോൾ നമ്മൾ സാധാരണ മുട്ടനാടുള്ളതുകൊണ്ട് അങ്ങനെ ആട് ശബ്ദം ഉണ്ടാക്കുന്നത് കരുതി പക്ഷേ കുറച്ചും കൂടി ഒച്ച വന്നപ്പോൾ ഞാൻ എൻ്റെ പുറത്ത് കഥകൾ തുറന്ന് ലൈക്കിട അത് പുറത്തിറങ്ങി അപ്പോൾ ശബ്ദം ശബ്ദം മാറി അപ്പോൾ എനിക്കറിയാം എന്താ പിടിച്ചാന്നുള്ളത് അങ്ങനെ ഞാൻ മോനിയും കുട്ടി ഒരു കച്ചിവയറ്റി വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഈ ഞെറ്റ് കുടി ചാടി പുറത്തേക്ക് കടന്ന് അപ്പോൾ നോക്കുമ്പോൾ ഒരാളുടെ ഗുരുതരം എനിക്ക് രണ്ടാടിന് എനിക്ക് മനസ്സിലായിരുന്നില്ല കണ്ണിന് വിഷമുള്ളതുകൊണ്ട് മനസ്സിലായില്ല അവർ ഫോറസ്റ്റിനും കൂടി വന്നപ്പോഴാണ് ഫോറസ്റ്റിൻ ആൾക്കാർ കൂടി വന്നപ്പോഴാണ് മറ്റു രണ്ടാടിന് മുറി വരുന്നുണ്ട് അപ്പോൾ മൂന്നാടുകൾക്ക് മൂന്നാടിന് അത് ഒന്നിനും ഗുരുതരമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ അവരോട് പറഞ്ഞത് പക്ഷേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ മൂന്നിനും നാലഞ്ച് സെൻറ്റിമീറ്റർ ആൾക്ക് മുറിയുണ്ട് അതുകൊണ്ട് തന്നെ അത് അവരെ ഞാൻ വളർത്തുന്നില്ല അവരോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു എന്താ ചെയ്യാൻ പറഞ്ഞു ഈ കടുവ ഇതിൽ നടന്നു പോകുന്ന നിങ്ങൾ കണ്ടു ഞാൻ മൂന്നും കണ്ടു എതിൽ കടുവ വന്നത് അതിൽ ചാടി ചാടി കടന്ന് ചാടിച്ച് ഇതിലേക്ക് കൂടിയാ തിരിച്ചതിലേ പോകുക തിരിച്ചൊക്കെ പുറത്തേക്ക് ചാടി ഞങ്ങൾ ലൈറ്റ് ഇവിടം വരെ അവിടം വരെ ഒരു ബൾബുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ കടുവശല്യം സർവ്വസാധാരണ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വരെ ഇതിലൂടെ ചാടി നേരത്തെ ഈ പ്രദേശത്ത് കൃഷ്ണഗിരി മേഖലയിൽ രണ്ട് കടുവകളാണ് ഉണ്ടത് ഉള്ളതെന്ന് വനം പറഞ്ഞിരുന്നു ഒരു അമ്മക്കടുവയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു ഈ അമ്മ കടുവയെ കൂടുവെച്ച് പിടിച്ചു കുഞ്ഞ് ഒരു തവണ കൂട്ടിൽ കുടുങ്ങിയപ്പോൾ അതിനെ തുറന്നു വിടുകയാണ് ഉണ്ടായത് ആ കടുവയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ആളുകളുടെ മുന്നിൽ ചാടുന്നതും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും എന്നാണ് നിഗമനം എന്തായാലും കടുവയെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടികൂടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്